കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് പൊളിയുന്നു. നേതാക്കളെ പിടിച്ചു നിർത്താനുള്ള ചെന്നിത്തലയുടെ ശ്രമങ്ങൾ വിഫലം. ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. കെ സി വേണുഗോപാൽ, പത്മജ വേണുഗോപാൽ, എം ഐ ഷാനവാസ്, വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് വിടുന്നു. വിവരങ്ങളുമായി എം ആർ സജേഷ് ചേർന്നുണ്ട്. സജേഷ്, എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, രണ്ടാഴ്ച മുമ്പ് ഐ ഗ്രൂപ്പിന്റെ കോർ കമ്മിറ്റി യോഗം രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു. എന്നാൽ പ്രധാന നേതാക്കൾ ആരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പി പി തങ്കച്ചൻ മാത്രമാണ് പങ്കെടുത്തത്. പിന്നീട് കഴിഞ്ഞ രണ്ടാഴ്ചയായി നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ശ്രമം. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്കും കെ മുരളീധരനും പത്മജ വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ വിസമ്മതിക്കുകയാണ്. എം ഐ ഷാനവാസ്, പത്മജ വേണുഗോപാൽ, കെ മുരളീധരൻ, വി ഡി സതീശൻ തുടങ്ങി ഐ ഗ്രൂപ്പിൻ്റെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള ധാരണയിലെത്തിയിട്ടുമുണ്ട്. ഇന്ന് കെ മുരളീധരൻ ഇക്കാര്യം പരസ്യമായി തന്നെ പറഞ്ഞു. ഗ്രൂപ്പ് പ്രവർത്തനം താങ്ങാനുള്ള ശേഷി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയില്ല. ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന നിലപാടാണ് കെ മുരളീധരൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കെ സുധാകരനെ കാണുന്നതിനുള്ള ശ്രമം രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ട്. കെ സുധാകരൻ ഇന്ന് രാത്രിയോടുകൂടി കാണാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും, തിരുവനന്തപുരത്തുണ്ടായിരുന്നെങ്കിലും രമേശ് ചെന്നിത്തല കണ്ടിരുന്നില്ല. ഇന്ന് രാവിലെ ബാംഗ്ലൂരിലേക്ക് പോയതാണ് വിവരം. രാത്രിയോടുകൂടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു. കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിനുള്ള ഗ്രൂപ്പിൻ്റെ നീക്കങ്ങൾക്ക് രമേശ് ചെന്നിത്തല വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്ന പരാതി കെ സുധാകരനുണ്ട്. അതോടൊപ്പം തന്നെ നിർണായക തീരുമാനങ്ങളിലൊന്നും രമേശ് ചെന്നിത്തല ആരുമായും കൂടിയാലോചിക്കുന്നില്ല. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന കാര്യവും ഐ ഗ്രൂപ്പിലെ മറ്റു നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഹൈക്കമാൻഡുമായാണ് ഈ ഐ ഗ്രൂപ്പ് വിടുന്ന നേതാക്കൾ ഇപ്പോൾ കൂടുതൽ അടുപ്പം പുലർത്തുന്നത്. രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ആശയവിനിമയം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. യൂത്ത് കോൺഗ്രസിലും പ്രധാനപ്പെട്ട യുവ നേതാക്കളിലും ഒരു വലിയ വിഭാഗവും ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പിനൊപ്പമാണ്. രമേശ് ചെന്നിത്തലയുടെ എല്ലാ ശ്രമങ്ങളും വിഫലമാകുന്നതോടുകൂടി ഐ ഗ്രൂപ്പിൻ്റെ ഒരു തകർച്ച ഏറെക്കുറെ ഉറപ്പാവുകയാണ്. സൗമ്യ, കാര്യങ്ങൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ കോൺഗ്രസ് വിഷയങ്ങൾ ഹൈക്കമാൻഡിന് വലിയൊരു തലവേദനയായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ വീണ്ടും ആ തരത്തിലുള്ള തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ ചർച്ചകളിലേക്കോ നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ? സൗമ്യ, ഹൈക്കമാൻഡിൻ്റെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളോ ഗ്രൂപ്പ് യോഗങ്ങളോ പാടില്ല എന്ന നിർദ്ദേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വിളിക്കുന്ന ഗ്രൂപ്പ് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തൽക്കാലം ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ തീരുമാനം. അത്തരത്തിലൊരു കാര്യം നടപ്പിലായാൽ തന്നെ ഫലത്തിൽ ഐ ഗ്രൂപ്പ് എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാകും. ഇക്കാര്യത്തിൽ ഐ ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല, എ ഗ്രൂപ്പിലെ ചിലരും സുധീരനൊപ്പമുള്ള ചിലരും ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇതിൽ ആത്യന്തികമായ നഷ്ടമുണ്ടാകുക ഐ ഗ്രൂപ്പിനാണ്. കാരണം ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എം പിമാരും ഈ ഗ്രൂപ്പിനൊപ്പമുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പാടില്ലെന്ന നിലപാട് ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറണമെന്ന് എം പിമാരും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പിമാരും ആഗ്രഹിക്കുന്നു. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നു. ഇതിന് തടയിടാനാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്രമം നടത്തി വരുന്നത്. ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുക, കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ കണ്ടതായി സൂചനയുണ്ട്. ഇന്ന് കെ സുധാകരനെ കാണാനിരിക്കുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചകളിലൊന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. പ്രധാനപ്പെട്ട പല നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നുമില്ല. അതാണ് ഐ ഗ്രൂപ്പിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. സൗമ്യ, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഗവൺമെന്റ് പ്ലീഡർ മാത്യു മാഞ്ഞൂരാനെതിരെ മൊഴി. യുവതിയെ മാഞ്ഞൂരാൻ കടന്നുപിടിച്ചുവെന്നാണ് മൊഴി. ദൃക്സാക്ഷിയായ ഹോട്ടൽ ഉടമ ഷാജിയാണ് പോലീസിന് മൊഴി നൽകിയത്. ഞാൻ എന്റെ സുഹൃത്ത് നേരിട്ടുള്ളത്, അതായത് സംഭവം നടക്കുന്ന അവിടെ ഞങ്ങൾ ഇരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കണ്ടതാ. എങ്ങനെ കയറി പിടിച്ച സ്ത്രീയെ? അത് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വട്ടം കയറി പിടിക്കാണ് ചെയ്തത്. അല്ലെങ്കിൽ തലക്ക് മേളിലൊക്കെ അല്ല, മാല മോഷ്ടിക്കാനുള്ള തരത്തിലേക്കല്ല. അങ്ങനല്ല, കാരണം മാല പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ കയറി പിടിക്കുന്നുള്ളൂ. അങ്ങനെയല്ല പിടിച്ചത്, ഒരു കൈ കൊണ്ട് വട്ടം പിടിക്കണതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ആ സ്ത്രീ അപ്പൊ തന്നെ ഒച്ചെടുക്കുകയും ചെയ്തു, അതും പേടിച്ചു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആൾക്കാരെ മൊത്തത്തിൽ അവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ആൾക്കാർക്ക് ഒന്നും കാര്യം മനസ്സിലായില്ല. അത് ഞാൻ കേട്ടായിരുന്നു, പത്രത്തിൽ ഞാൻ വായിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഓടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നതും കണ്ടിട്ടില്ല അതിന്റെ ഫ്രണ്ടിൽ. കാരണം ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാം, ഇദ്ദേഹം വന്ന് പിടിക്കുന്നതും ഇദ്ദേഹം ഓടുന്നതും ഞങ്ങൾക്ക് കാണാം. ഞാൻ എന്റെ മുമ്പിൽ വേറെ ആൾ ഓടിയെന്നാണ് ഞങ്ങൾ കണ്ടിട്ടില്ല. മാധ്യമ അഭിഭാഷക സംഘർഷത്തിൽ ഗവർണർ ഇടപെടണമെന്ന് വി എം സുധീരൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകും. ചേംബറിൽ നിന്നും വാർത്തയെടുക്കരുത് എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം അറിയാനുള്ള അവകാശത്തെ ബാധിക്കുന്നതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അറിയാനുള്ള അവകാശത്തെ പരിമിതമാക്കുന്ന ഒരവസ്ഥയിലാണ്
എത്തിച്ചിട്ടുള്ളത്. നീതിന്യായ നിർവഹണം സുതാര്യമായി മുന്നോട്ട് നീക്കുക എന്നുള്ളതിനും അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. കുളച്ചിൽ തുറമുഖ ക്ഷമിക്കണം, മറ്റൊരു വാർത്തയിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്, കേരളത്തിലെ IS ബന്ധം സംബന്ധിച്ച കേസുകൾ NIA വിടുന്നു. കാസർഗോഡ് നിന്ന് കാണാതായവരെ കുറിച്ചുള്ള 17 കേസുകളും ഒറ്റ കേസായാണ് NIA അന്വേഷിക്കുക. വിദേശ ബന്ധമുള്ളതിനാൽ കേസുകൾ NIA തന്നെ ഏറ്റെടുക്കണമെന്ന് കേരള പോലീസ് ആവശ്യപ്പെടും. കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസുകൾ NIA വിടുന്നതിന് മുന്നോടിയായാണ് ഭീകരവിരുദ്ധ നിയമം ചുമത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് കാണാതായ 17 പേരെക്കുറിച്ച് ഇപ്പോൾ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്നും 5 പേരെ കാണാതായ കേസും പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഒറ്റ കേസായാണ് NIA വിടുക. ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ IS ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. രാജ്യാന്തര ബന്ധമുള്ള കേസായതിനാൽ NIA അന്വേഷിക്കണമെന്നാണ് കേരള പോലീസിന്റെ നിലപാട്. അഫ്ഗാനിലെ തോറാബോറയിൽ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായവർ ഉണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഇവരിൽ ചിലർ ബന്ധുക്കൾക്കയച്ച ഓഡിയോ സന്ദേശങ്ങളാണ് ഇവരിലേക്കുള്ള വഴികാട്ടിയായത്. മുംബൈയിൽ നിന്ന് പിടിയിലായ അർഷിദ് ഖുറേഷി, റിസ്വാൻ ഖാൻ എന്നിവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ശൃംഖലകളിലേക്കാണ് അന്വേഷണ ഏജൻസികളെ നയിക്കുന്നത്. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസന്വേഷണം സഖർ നായിക്കിന്റെ ഉടമസ്ഥതയിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളുകളിലേക്കും. കാണാതായ മെറിൻ ജേക്കബ് എന്ന മറിയം പഠിപ്പിച്ചിരുന്നത് പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ. ഈ സ്കൂളിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദുബായ് കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ IS അനുകൂല പ്രസംഗം. പ്രസംഗം നടത്തിയത് മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പോലീസ് നൽകുന്ന സൂചന. ഇയാളെ CISF മുംബൈ പോലീസിന് കൈമാറി. അതേസമയം വിമാനം കോഴിക്കോട്ടെത്തി. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, പുലർച്ചെ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം നടന്നത്. വിമാനം 4:50 ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇതിനുശേഷം വിമാനം പുറപ്പെട്ടയുടൻ, പറന്നു വരുന്നയുടൻ, ഇതിലുള്ള ഒരു യാത്രക്കാരൻ IS-നെ അനുകൂലിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇതേസമയം തന്നെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ഇതിനെ എതിർത്തു, പലവട്ടം എതിർത്തു. IS-നെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസംഗം നിർത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾ ഇതൊന്നും പരിഗണിക്കാതെ പ്രസംഗം തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് വിമാനത്തിനകത്ത് ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് അടിയന്തരമായി വിമാനം മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 9 കരിപ്പൂരിലെത്തേണ്ട വിമാനമായിരുന്നു. ഏറെ സമയം മുംബൈ വിമാനത്താവളത്തിൽ വിമാനം പിടിച്ചിട്ടു. ഇതിനുശേഷം ഇയാളെ യാത്രക്കാർ CISF കൈമാറി. CISF പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ മുംബൈ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണ് ഇയാളെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങൾ വ്യക്തമാകൂ. ഈ സംഭവത്തിന് ശേഷം വിമാനം ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. യാത്രക്കാർ പുറത്തിറങ്ങുന്നതേയുള്ളൂ. യാത്രക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ ഇതുമായി സംഭവവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരൂ. സൗമ്യ, കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയതിൽ കേരളത്തിനുള്ള ആശങ്ക അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ പ്രധാനമന്ത്രിയെ കാണും. വിഴിഞ്ഞം പദ്ധതി മേഖലയിൽ നിന്ന് 30 അകലെ പുതിയ തുറമുഖം വരുന്നത് ഇരു പദ്ധതികൾക്കും ഗുണം ചെയ്യില്ല എന്നാണ് കേരളത്തിന്റെ നിലപാട്. കുളച്ചിൽ തുറമുഖ പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിന് ഭീഷണിയാകുമെന്ന കാര്യം കേന്ദ്രത്തെ ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രധാനമന്ത്രിയെ കാണുന്നത്. 2 മുൻപ് ദില്ലിയിൽ ചേർന്ന കേരള MPമാരുടെ സമ്മേളനത്തിൽ കേരളത്തിന്റെ ആശങ്ക നേരിട്ട് പ്രധാനമന്ത്രിയെ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. തമിഴ്നാടുമായി ഏറ്റുമുട്ടലില്ലാതെ ആരോഗ്യപരമായ രീതിയിൽ വിഷയം കൈകാര്യം ചെയ്യാനാണ് കേരളത്തിന്റെ ശ്രമം. വല്ലാർപാടത്ത് നിന്ന് 250 അകലെയാണെന്ന് കാട്ടി തുടക്കത്തിൽ വിഴിഞ്ഞത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്രം ഇപ്പോൾ കുളച്ചിലിനു വേണ്ടി വ്യവസ്ഥകൾ ഇളവ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കേരളത്തിന്റെ വാദം. തൊട്ടടുത്ത് 2 തുറമുഖങ്ങൾ വരുന്നത് ഗുണം ചെയ്യില്ല. വിഴിഞ്ഞത്തിന് 816 കോടി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് നൽകിയ കേന്ദ്രം കുളച്ചിലിന് അതിൽ കൂടുതൽ തുക നൽകുന്നത് പാഴ്ചിലവാകുമെന്നും കേരളം ഉയർത്തിക്കാട്ടും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ നെൽവയൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് ഒരു ജനകീയ മുന്നേറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മേയർമാർക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്കുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത ലഘൂകരണവും ഓറിയന്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ആധികാരികമായി വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത ലഘൂകരണവും എന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. മേയർമാർക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്കുമായി കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരുക്കുകയായിരുന്നു. മനുഷ്യരാശി അനുഭവിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വൻ പ്രതിസന്ധിയായി കാലാവസ്ഥാ വ്യതിയാനത്തെ കാണണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സംസ്ഥാനം ലക്ഷ്യമിടുന്ന വികസന കാഴ്ചപ്പാടും വ്യക്തമാക്കി. പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള വികസനമായിരിക്കണം നാം ഊന്നൽ നൽകുന്നത്. അപ്പം അതിൽ നിങ്ങൾ ഓരോരുത്തരും അതത് സ്ഥലത്ത് പ്രത്യേക ശ്രദ്ധ തന്നെ ചെലുത്താൻ തയ്യാറാകും. ഹരിതഗൃഹ വാതകങ്ങളുടെ തോത് കുറച്ച് ആഗോള താപനത്തെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി വികസന പ്രക്രിയകളെ ആകെ ഉപേക്ഷിക്കാനല്ല, നേരെ മറിച്ച് പ്രകൃതിയുമായി യോജിച്ചു പോകുന്ന വിധത്തിൽ വികസന പ്രക്രിയ തുടരുകയാണ് ചെയ്യുക. സംസ്ഥാനത്തെ നെൽവയൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് ജനകീയ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വി എസ് സെന്തിൽ, കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജോർജ് ചാക്കഞ്ചേരി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യു ഡി എഫ് സർക്കാരിന്റെ കടുംവെട്ട് മന്ത്രിസഭായോഗ തീരുമാനങ്ങളിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന ഇന്ന് പൂർത്തിയാകും. സമിതിയുടെ ശുപാർശയിന്മേൽ നിയമ സെക്രട്ടറിയുടെ മറുപടി ലഭിച്ച ശേഷമാകും ഉപസമിതി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. യു ഡി എഫ് സർക്കാരിന്റെ അവസാനകാലത്തെ വിവാദ ഉത്തരവുകളാണ് മന്ത്രിസഭാ ഉപസമിതി പുനഃപരിശോധിക്കുന്നത്. ജനുവരി 1 മുതൽ യു ഡി എഫ് മന്ത്രിസഭാ യോഗങ്ങൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് പരിശോധന. കൃഷി, വൈദ്യുതി എന്നീ വകുപ്പുകളിലെ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഇതോടെ മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന പൂർത്തിയാകും. തുടർന്ന് ഉപസമിതിയുടെ ശുപാർശ നിയമ സെക്രട്ടറിക്ക് കൈമാറും. നിയമ സെക്രട്ടറി ഇവ പരിശോധിച്ച് സമിതിക്ക് മറുപടി നൽകും. ഇതിനുശേഷമാകും മന്ത്രിസഭാ ഉപസമിതി കഴിഞ്ഞ സർക്കാരിന്റെ കൊടുമ്പെട്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളിന്മേലുള്ള അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. നേരത്തെ റവന്യൂ, ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളിൽ വ്യാപക ക്രമക്കേട് ഉപസമിതി കണ്ടെത്തിയിരുന്നു. ബാർക്കോഴ കേസിൽ കെ എം മാണിക്ക് കേസ് വാദിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണം നൽകാൻ തീരുമാനിച്ചത് ചട്ടവിരുദ്ധമാണെന്നും ഉപസമിതി കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇന്നത്തെ പരിശോധനയോടെ കൊടുമ്പെട്ട് മന്ത്രിസഭാ യോഗത്തിന്റെ ക്രമക്കേടിൽ വ്യക്തത കൈവരും. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം തയ്യാറായി. റിപ്പോർട്ട് എസ് പി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് സമർപ്പിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. 110 പേരുടെ ദാരുണ അന്ത്യത്തിന് ഇടയാക്കി എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിന്റെ, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രം. കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. കൊല്ലം ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീധരനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇതിന്റെ കരട് തയ്യാറാക്കിക്കൊണ്ട് അംഗീകാരത്തിനായി എ ഡി ജി പി ക്രൈംസ് അനന്തകൃഷ്ണൻ ഐ പി എസിന് അയച്ചിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ഈ നിയമോപദേശം കൂടി തേടിക്കൊണ്ട് ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുണ്ടോ, പ്രതിപട്ടിക ഏത് തരത്തിലായിരിക്കണം തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. അത് മുഴുവനും അംഗീകരിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ടായിരിക്കും തിരിച്ചയക്കുക. ഇതിനുശേഷം അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുറ്റപത്രം ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കും. ഇതിൽ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, വെടിക്കെട്ട് അതിന് കരാറുകാർ, തൊഴിലാളികൾ ഉൾപ്പെടുന്നവരാണ് പ്രതിപട്ടികയിൽ ഇപ്പോഴുള്ളത്. അതേസമയം ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ഇതിൽ ആരോപണ വിധേയരാണ്. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൂടി ആ നിയമോപദേശത്തിന് ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കാന്തല്ലൂരിലെ പച്ചക്കറി കൃഷിക്കാരെ തീരാ ദുരിതത്തിലാഴ്ത്തി ഹോർട്ടികോർപ്പിന്റെ നിസ്സംഗത. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാതെ വലയുന്ന കർഷകർ തുച്ഛമായ വിലയ്ക്ക് പച്ചക്കറികൾ തമിഴ്നാട്ടിലെ വ്യാപാരികൾക്ക് കൈമാറുന്നു. ഇടനിലക്കാർ മുഖേന കൂടിയ വിലയ്ക്ക് കാന്തല്ലൂരിലെ പച്ചക്കറികൾ കേരളത്തിലെ വിപണികളിൽ തന്നെ സുലഭം. കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കർഷകരാണ് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിക്ക് വില ലഭിക്കാതെ വലയുന്നത്. പൊതുവിപണിയിൽ തക്കാളിക്ക് 70 രൂപ വരെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ കർഷകന് ലഭിച്ചത് 5 മുതൽ 10 രൂപ വരെ മാത്രം. കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി സംഭരിക്കുമെന്ന് അറിയിച്ച ഹോർട്ടികോർപ്പ് അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് 9 മാസമായെന്ന് കർഷകർ തന്നെ പറയുന്നു. ഇപ്പൊ 9 മാസമായിട്ട് അവർ വരുന്നുമില്ല.
പച്ചക്കറി ശേഖരിക്കുന്നുമില്ല. ഇപ്പോൾ നമുക്ക് വന്ന് മാർക്കറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കൃഷി ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ആയിപ്പോയി. ഇപ്പോൾ കുറച്ച് പച്ചക്കറി ഓണത്തിൽ കൊടുക്കാമെന്നുള്ള ഒരു സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ട്. അവർ എടുക്കുവാണെങ്കിൽ കർഷകർക്ക് മെച്ചം ഉണ്ടാകും ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സർക്കാർ സംവിധാനം നോക്കുകുത്തിയാകുമ്പോൾ തമിഴ്നാട്ടിലെ വ്യാപാരികളുടെയും ഇടനിലക്കാരുടെയും കീശയാണ് നിറയുന്നത്. പട്ടിണി മാറ്റാൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ചാക്ക് പച്ചക്കറിയാണെങ്കിലും ഇവിടുത്തുകാർ അത് തമിഴ്നാട് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു ചാക്ക് ഉണ്ടെങ്കിലും ഉടുമ്പല മാർക്കറ്റിൽ കൊണ്ടുപോകും, പിന്നെ വത്തല കൊണ്ടുപോകും, പിന്നെ മധുര അതുപോലെ ബീൻസ് ഐറ്റങ്ങൾ അവിടെ നല്ല മാർക്കറ്റ് കിട്ടുന്ന ഒരു ഇതാണ് ഉണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഹോർട്ടികോപ്പ് അധികൃതർക്ക് കുലുക്കമില്ല. കേരളത്തിന്റേതെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷമയ പച്ചക്കറി വിപണിയിലെത്തിക്കുന്നതിന്റെ തിരക്കിലാണവർ. ഹോർട്ടികോപ്പിന് എന്ത് കാന്തല്ലൂർ എന്ത് കർഷകനെന്ന മനോഭാവം തന്നെയെന്ന് ചുരുക്കം. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി.